നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം തുറമുഖം വേണമെന്ന ആവശ്യവുമായി പന്തല് കെട്ടി അതിനുവേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ നടുവിലാണ്. ഒരു ഭാഗത്ത് വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന് വലിയ രീതിയിൽ ഒരു സമരം നടക്കുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് വിഴിഞ്ഞം തുറമുഖം വേണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടർ വാദിക്കുന്നു. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം വേണമെന്ന് ഇവർ വാദിക്കുന്നതിൻ്റെ കാരണങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. എന്തുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖം വേണമെന്ന് നിങ്ങൾ വാദിക്കുന്നത്? വിഴിഞ്ഞം തുറമുഖം വേണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, എൻ്റെ കൺമുമ്പിൽ ഈ കാണുന്ന സ്ഥലങ്ങൾ ഞങ്ങളുടെ ഭൂമിയായിരുന്നു. ഞങ്ങൾക്ക് നാമമാത്രമായി പൈസ കിട്ടി, സർക്കാർ പറഞ്ഞ പൈസകൾ കിട്ടി. പക്ഷേ ഇതിൽ കൃഷി ചെയ്ത ഒരു വിഭാഗം ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് 5 പൈസ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഈ പദ്ധതി വന്നാൽ മാത്രമേ അവർക്ക് ഇത് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വികസനം വരണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വളർച്ചയാണ്, കേരളത്തിൻ്റെ വളർച്ചയാണ്. ഈ ഒരു വലിയൊരു പദ്ധതി തുരങ്കം വയ്ക്കാൻ ഈ ലത്തീൻ കത്തോലിക്കക്കാർ ഇവിടെ നടത്തുന്ന സമരം എന്തിനാണെന്നാണ് ഞങ്ങൾ ചോദിക്കേണ്ടത്. അത്ര വേദനാജനകം കൊണ്ടാണ് പറയുന്നത്. ഈ കാണുന്നില്ലേ, ഇതൊക്കെ നിങ്ങൾ വീഡിയോയിൽ എടുക്കണം. ഇതൊക്കെ കൃഷിഭൂമികളായിരുന്നു. ഇതൊക്കെ സർക്കാർ പറഞ്ഞ പൈസയ്ക്ക് വിട്ടുകൊടുത്തതാണ്. ഈ പദ്ധതി വരാൻ വേണ്ടി ഇതിനെ തുരങ്കം വയ്ക്കാനാണ് പല പദ്ധതികളും ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കൂടംകുളം പദ്ധതി, ഇതിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ 1-2 ജില്ലയ്ക്ക് വൈദ്യുതി അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വിഭാഗം മാത്രം ഈ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ വേണ്ടി ഈ നല്ലൊരു സ്ഥലപ്രദേശമായ മുല്ലൂരിൽ വന്ന് ഇവിടെ ഇവർക്ക് ഇവിടെ ഒരു പള്ളിയോ അങ്ങനെയുള്ള സ്ഥാപനം ഒന്നുമില്ല. അപ്പോൾ ഈ പുണ്യഭൂമിയായ മുല്ലൂരിൽ വന്ന് ഈ സമര ആഭാസം നടത്തുന്നതിനെതിരെയാണ് ഞങ്ങൾ ഈ തുറമുഖം വരണം, ഈ നാട് വികസിക്കണം, ഈ രാജ്യം വളരണം. ഇവിടെ നിന്ന് 15-10 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ കപ്പൽ ചാനൽ, അറിയാമല്ലോ. ഇവിടെ നിന്ന് വരാൻ 15 മിനിറ്റ് മതി ഈ തുറമുഖത്തേക്ക് വരാൻ. ഇപ്പോൾ ഈ ഫോണ് 3000 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്, ഇത് 1000 രൂപയ്ക്ക് കിട്ടും. അതിൻ്റെ രീതികൾ അറിയാൻ കഴിയും. കാരണം 3 നടത്ത് ഇറക്കുമതി ചെയ്തിട്ടാണ് ഇവിടെ സാധനങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ 3 നടത്തുള്ള ഇറക്കുമതി ആ ചുങ്കം പോയിട്ട് നമുക്കിത് വളരെ വില കുറച്ച് എല്ലാ സാധനങ്ങളും നമുക്ക് സുലഭമായി കിട്ടും. അതിനെയാണ് തുറങ്ങാൻ വയ്ക്കാൻ നിൽക്കുന്നത്. അവരിപ്പോൾ ആവശ്യപ്പെടുന്നത് 150 കോടി രൂപ അവർക്കെവിടെ സ്ഥലം വാങ്ങിക്കാനും പള്ളി വയ്ക്കാനും കോളേജ് വയ്ക്കാനും വേണ്ടിയാണ്. ആ പൈസ ഇന്ന് കൊടുത്താൽ ഇവരിന്ന് ഇവിടെ നിന്ന് പൊളിച്ചു പോകും. ആ ഒരു ആവശ്യമാണ് നിൽക്കുന്നത്. ഇതിന് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു സർക്കാരുണ്ട്. സർക്കാർ എന്തുകൊണ്ട് ഈ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു? ദിവസം 1-2 അല്ല, 3 മാസം കഴിഞ്ഞു. സർക്കാരല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത്? ജനങ്ങളെ തങ്ങൾ ഇന്നലെ മിനിഞ്ഞ ശനിയാഴ്ച ദിവസം ഞങ്ങളെ വോട്ടിച്ചതിന് ഒരു കണക്കില്ല. ഞങ്ങൾ പ്രതിരോധം നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവർ തിരിഞ്ഞോടുമായിരുന്നു. നമ്മൾ ആ ഒരു രീതിയിലേക്ക് നീങ്ങാൻ ഞങ്ങൾ ബാധ്യസ്ഥനല്ല. ഇവിടെ ഒരു ക്രമസമാധാനം നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ബാധ്യസ്ഥനല്ല. അപ്പോൾ ഈ ഒരു നല്ലൊരു പദ്ധതി വരാൻ തുറങ്ങം വയ്ക്കുന്നവരെ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ സമയവാസികൾ എന്ത് ചെയ്യണം? വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തുന്നവരെല്ലാം ഈ പ്രദേശത്തുള്ള ആൾക്കാരാണെന്നാണ് അപ്പുറത്ത് സമരം നടത്തുന്നവർ പറയുന്നത്. അത് സത്യമാണോ? ഈ പറയണതൊക്കെ അസഭ്യങ്ങൾ. അസഭ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റായ വാക്കുകൾ. ഇവിടെ ജനങ്ങളെ കവളിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് ഈ പന്തൽ പൊങ്ങാണ്ട കാരണം എന്നറിയോ? ആദാനിക്ക് ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ രാത്രി പോകണമെന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അതുകൊണ്ട് വേദനാജനകം കൊണ്ട് പറയാണ്, അങ്ങനെ വിളിച്ചു പറഞ്ഞ ഒരു ഡിക്രൂസ്, ജാക്സൺ ഡിക്രൂസ്, അവൻ അറസ്റ്റ് ചെയ്തോ? അതിനെതിരായിട്ടാണ് ഈ പന്തൽ പൊങ്ങിയത്. ഇവിടെ ഞങ്ങളിവിടെ ആരെയും പ്രകോപിപ്പിക്കാനോ അല്ലെങ്കിൽ കല്ലെറിയാനോ അവരെ വോട്ടിക്കാനോ ഒന്നും പോയില്ല. ഞങ്ങളെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ അസഭ്യം പറഞ്ഞാൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണോ? അത്ര വേദനാജനകമുണ്ട്. ഇതിനെ സർക്കാർ എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് ഇത് കണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം അപ്പുറത്ത് സമരം നടത്തുന്നവർ എത്രത്തോളം വലിയൊരു ഭീകര അന്തരീക്ഷമാണ് നിങ്ങൾക്ക് നേരെ ഉണ്ടാക്കിയത്? വലിയ പ്രകോപനങ്ങളൊക്കെ ഉണ്ടായി, എത്ര പേർക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്? ഞങ്ങൾക്ക് 8 പേര്, 2 പേര് നില ഗുരുതരമാണ്, ഇന്ന് മെഡിക്കലുകളിലാണ്. ഈ സമീപ പ്രദേശത്തുള്ള പലരും വീടുകളിലാണ് ഇപ്പോൾ കഴിയുന്നത്. അതാണ് പന്തലിൽ ഇപ്പോൾ ആളില്ലാതെ വന്നത്. ഇന്നൊരു സർവകക്ഷി യോഗം നടക്കുന്നുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്. അതാണ് പന്തലിൽ ആളില്ലാതിരിക്കുന്നത്. ഇപ്പോൾ 30-ാം തീയതി ഹിന്ദു ഐക്യവേദിയുടെ സമന്വയ നേതാവ് ഇവിടെ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹിന്ദു സമൂഹം ഉണർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. അങ്ങനെ ഒരു സംജാതം ഇവിടെ വരാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.
ഇപ്പം ഈ വിഴിഞ്ഞം പദ്ധതി വേണ്ട എന്ന് ഇവർ പറയുന്നതിന് ശേഷം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഇവർക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. അതായത് ചൈന, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ പണം ഒഴുകുന്നു പദ്ധതി വേണ്ട എന്ന് വെക്കാൻ എന്നുള്ള രീതിയിൽ തന്നെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിദേശ ലോബികൾ ഇതിൽ കളിക്കുന്നു എന്നൊരു ആരോപണം വന്നിട്ടുണ്ട്. ഇതിലൊക്കെ സത്യമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ പ്രസംഗം നടന്നു. പ്രസംഗം നടന്നെന്ന് പറഞ്ഞാൽ ദുബായ് ഷേക്ക് ഒരു വൻ തുക എന്നാണ് പറയുന്നത്. രണ്ട് മൂന്ന് വരായിട്ട് ഏറ്റുവാങ്ങിയാണ് അത്രയും വെയിറ്റുള്ള തുകയായിരിക്കും കൊടുത്തത്. ഇവിടെ അവർ പ്രസംഗിച്ചതാണ്, ഞങ്ങൾ കണ്ടതല്ല, പ്രസംഗിച്ചതാണ്. ദുബായ് ഷേക്ക് ഞങ്ങൾക്ക് ഭീകരമായ ഒരു തുക ഇവിടെ എത്തിച്ചിരിക്കുന്നു, അത് ഞങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഞങ്ങൾ ഓരോ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പോക്കറ്റിലെ പൈസ കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോണത്. അവരിന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ആദാനി 1000 രൂപ വീതം ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ വരുന്ന അവസാന പന്തലുകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇവിടെയുള്ള സമരത്തിന് വരുന്ന ഈ മത്സ്യബന്ധനം നടത്തി കാശുണ്ടാക്കുന്ന രണ്ട് മൂന്ന് പേര് വീടുകളിൽ ചെന്ന് പറഞ്ഞാണ് എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല, അത് ഞങ്ങളിവിടെ വന്നാൽ ഞങ്ങൾക്ക് ഭക്ഷണമുണ്ട്, 500 രൂപയെന്നെതിരെ തരുന്നുണ്ട്. ഇത് നമ്മളിവിടെ പറഞ്ഞു. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ ഇവർ ഇത് പറഞ്ഞു വരുന്നത്. 1000 രൂപ ആദാനം ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കണമെന്നാണ്. ഇതെന്തോന്ന് വിരോധാഭാസം? അപ്പോൾ ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ഈ പദ്ധതി ഈ സമയബന്ധിതമായി പറഞ്ഞ ദിവസം തന്നെ തീർക്കണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ പദ്ധതി വന്നാൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യം വികസിക്കുകയുള്ളൂ, ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ ഇന്ത്യ എത്തപ്പെടുകയും ചെയ്യുള്ളൂ. ഇതിനെ തുറങ്ങം വയ്ക്കാൻ നിൽക്കുന്ന ഈ പറയും പോലെ ദുബായ് ഷേക്ക് പോലെ അല്ലെങ്കിൽ ശ്രീലങ്ക പോലെ അല്ലെങ്കിൽ ചൈന പോലെ ഇവർ നേരത്തെ പ്ലാനിങ് നടത്തിയാണ് വന്നത്. പല ഭാഗത്തു നിന്നും പൈസകൾ വാങ്ങിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. 3 മാസം നിർത്തിക്കൊടുത്താൽ ശ്രീലങ്കയിൽ ഒരു ദിവസം മാറിക്കിട്ടിയാൽ 2 കോടി രൂപ അവർക്ക് ലാഭമാണ്. അതിൽ 1 കോടി രൂപ ഡെയിലി ഇവിടെ കിട്ടുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ 1 കോടി രൂപ അവർക്ക് ലാഭമാണ്. അപ്പോൾ സമരക്കാർക്ക് 1 കോടി രൂപ കൊടുത്താലും അവർക്ക് നഷ്ടമില്ല. പക്ഷേ ഈ പദ്ധതി വന്നാലോ, ഈ ഇന്ന് വലിയ കപ്പലെടുക്കുന്ന എല്ലാ തുറമുഖങ്ങളും പിന്നെ നാമമാത്രമായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്പുറത്തെ വിഴിഞ്ഞം തുറമുഖം വേണ്ട എന്ന് വാദിക്കുന്നവർ വലിയ രീതിയിലൊരു ഉള്ളൊരു ആക്രമണമാണ് ഇവർക്ക് നേരെ അഴിച്ചുവിട്ടത്. സ്ത്രീകളെന്ന് പോലും നോക്കാതെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് പുരുഷന്മാരും മറ്റ് സ്ത്രീകളും എല്ലാം കൂടി ഇവർക്ക് നേരെ ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമായിരുന്നുവെന്ന് നമുക്ക് സ്ത്രീകളോട് തന്നെ ചോദിക്കാം. ഇന്നലെ അവർ അതിക്രമിച്ചാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഞങ്ങളെ വീട്ടിൽ കയറി കല്ലെറിയുകയും ഞങ്ങളെ അഭ്യാസം പറയുകയും ഒരു ഗർഭിണി പെണ്ണിനെ ഉപദ്രവിക്കുകയും കൂടെ ചെയ്തു. ഞങ്ങളെ യാതൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല. വലിയ ലോറികൾ വന്നപ്പോൾ അവരെ കയറ്റിവിടണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെയാണ് അടിക്കുകയും കല്ലെറിയുകയും ഞങ്ങളെ കൈയിനെയൊക്കെ പിടിച്ച് തിരിക്കുകയും ഞങ്ങളെ മുടിയിൽ പിടിച്ച് വലിക്കുകയും ഞങ്ങളെ റോഡിൽ തള്ളിയിടുകയും ചെയ്തിട്ടുള്ളത്. 10:30 ലോറികളെല്ലാം വന്ന് സമരപ്പന്തൽ പൊളിച്ചു നീക്കി ലോറികളെല്ലാം കയറ്റിവിടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരപ്പന്തലിരുന്ന ആൾക്കാർ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലോറി വന്നു, ശിഷട്ടിനകത്ത് തൊട്ട് നിന്നില്ല എന്നും പറഞ്ഞ് അകത്തോട്ട് പോകാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ തടസ്സം പോലെ അവരെ വെയിറ്റ് ചെയ്ത് 6-7 ലോറികൾ അടുത്തോട്ട് അങ്ങ് നീങ്ങി പോവുകയായിരുന്നു. ഇതിനിടയ്ക്ക് പെണ്ണുങ്ങൾ പല ഭാഗങ്ങളിലും വന്നെത്തി കല്ലുകൾ തുണികളിൽ കെട്ടി ഞങ്ങളെ ഈ റോഡും കഴിഞ്ഞ് ഈ വൈദികന്മാർ വരെ ഞങ്ങളുടെ പരിസരത്തൊക്കെ വന്ന് ഞങ്ങളെ കല്ലിറയാൻ വേണ്ടി അവരെ കൂടെ കൂട്ടുനിന്ന് ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയായിരുന്നു. നിമിഷങ്ങളോളം 10:30 മുതൽ ഒരു 2:30 വരെയും ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി കല്ലെറിയായിരുന്നു. പെണ്ണുങ്ങളും ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും ഈ വൈദികരും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ തുറമുഖം വേണമെന്ന് തന്നെ ഞങ്ങളിവിടെ ഈ പ്രദേശവാസികൾ ഈ സമരപന്തൽ അവർ തന്നെ ഇതിനൊരു കാരണമുണ്ടാക്കി തന്നു. ഞങ്ങളെ പല അനാവശ്യങ്ങളും അഴിഞ്ഞ വാക്കുകളും ഞങ്ങളെ ഈ പെണ്ണുങ്ങളെയും അമ്മമാരെയും സ്ത്രീകളെയും എല്ലാം കൂടുതൽ ഓരോ തുറകളിൽ നിന്നും വരുന്ന വൈദികർ ഞങ്ങളെ അഴിഞ്ഞ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമരപന്തൽ തന്നെ ഞങ്ങൾ അഴിഞ്ഞുകൊണ്ട് അവരെ ഒരു വാക്ക് പറയുകയോ നോട്ടം കൊണ്ടോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങളെ ഇന്ന് മിനിഞ്ഞാന്ന് ശനിയാഴ്ച രാവിലെയുള്ള ആ ഇതിൽ ഞങ്ങൾ ഭയന്ന് ഓടുകയായിരുന്നു. കടലെരച്ച് വരുമ്പോലെയായിരുന്നു അവർ റോഡെ വന്ന് ഞങ്ങൾക്കെല്ലാം എറി ഞങ്ങളുടെ കൗൺസിലറായ ഓമന മുമ്പറെ അവരെ എറിഞ്ഞ് അവരെ ആശുപത്രിയിലായിരുന്നു. ഒരുപാട് പേരെ വലിയ കല്ലുകൾ കെട്ടിക്കൊണ്ടുവന്നാണ് അവർ വീടുകൾ ഞങ്ങളുടെ പരിസരത്ത് തൊട്ടടുത്താണ് ഒരു ഗർഭിണി കുട്ടി അവിടെ വീട്ടിനകത്ത് നിന്ന് അവിടെ ആ വീടെറിഞ്ഞ് അവളെ അസമന്ധ്യം പറഞ്ഞ് എല്ലാം ഭയന്ന് ഓടുകയായിരുന്നു.
ഞങ്ങളാ നിമിഷം അത്രയും ഭയന്നെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അങ്ങനെ ഒരിത് നമ്മൾ കണ്ടിട്ടില്ല. അത്ര ആൾക്കാരാണ് അവർ കടലരച്ച് വരുമ്പോഴാണ് ഞങ്ങൾ വരേണ്ട ഒരു ആവശ്യം അവർക്കില്ല. അവർ സമരപ്പന്തൽ വിട്ട് ഈ വൈദികൻ ഈ കരയ്ക്ക് വരേണ്ട ഒരു ആവശ്യം അവർക്കില്ലായിരുന്നു. എന്നിട്ടും ഞങ്ങൾ സഹിച്ചു.